ஹரேஸ்வரம் ஹரே மந்திரணம் ஜென்மங்களும் மோகஸ்வப்னங்களும் സർ പറയാൻ പാടുണ്ടോന്നറിയില്ല. ചിലപ്പോൾ അത് പുറത്തുനിന്നുള്ളവരാകണമെന്നില്ല, സാറിന്റെ കൂടെ തന്നെയുള്ള ആരെങ്കിലും ആയിക്കൂടെ. ചിലപ്പോ അത് നിന്നെ പോലെ പുറത്തുള്ളവരാരെങ്കിലും ആയിക്കൂടെ. പുറത്തുള്ളവർക്ക് അതിന്റെ ആവശ്യം എന്താ? എനിക്ക് തോന്നുന്ന എന്താന്ന് വെച്ചാ, അത് ഇവിടെ ഉള്ള ആരെങ്കിലും ആയിരിക്കും. ശരിയും തെറ്റും എന്താണെന്ന് എനിക്ക് ദേവി തന്നെ കാണിച്ചു തരും. ദാ പ്രസാദം എടുക്ക. എന്നോട് ക്ഷമിക്കണം, ഞാനിന്ന് ഒരു വ്രതത്തിലാണ്. വ്രതം എടുക്കുന്ന ദിവസം ഞാൻ മധുരം കഴിക്കാറില്ല. പിന്നെ നിന്റെ പാത്രത്തിലെ ഗുലാബ് ജാമുൻ എങ്ങനെ വന്നു? അതിവിടുത്തെ ജോലിക്കാരാരെങ്കിലും വിരുന്നുകാരുണ്ടെന്ന് അറിഞ്ഞപ്പോ എടുത്തു വെച്ചതാവും. സർ, ഇത് എന്റെ ഫോണല്ല. നിങ്ങളുടെ പോക്കറ്റിൽ നിങ്ങളുടെ ഫോണല്ലാതെ ആ ഫോണിങ്ങ മുതലാളിയെ കൊല്ലാൻ സാർ കാശെന്നില്ലേ? അത് ഞങ്ങൾ തിരിച്ചേരും. ഞങ്ങളുടെ ഇന്റർനെറ്റ് മിഷൻ ഫെയിലായി. ഇനി ഞങ്ങളെ കൊണ്ടത് സാധിക്കില്ല. റിസ്ക് എടുക്കാൻ വയ്യ സാർ. സാർ സത്യമായിട്ട് ഞാൻ സുധീർ. ചതിയ, നന്ദിയില്ലാത്തവനെ കൊണ്ടുപോയിവനെ. സാർ ഈ ഫോൺ എന്റെ അല്ല സാർ. കൃഷ്ണ, നീ ഇന്നലെ ക്ഷേത്രത്തിൽ വെച്ച് വിക്രം സാറിന്റെ ജീവൻ രക്ഷിച്ചു. ഇന്ന് അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും കണ്ടെത്തി. ഇവൻ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ ചതിക്കുകയായിരുന്നു. ഇത് വെച്ചോ. കൃഷ്ണയെ മനസ്സിലാകുന്നതേയില്ല. ഈ വന്ന കൃഷ്ണയില്ലേ, അവനാണ് അമ്മയുടെ മോന്റെ ഈ ജീവൻ, സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷിച്ചത്. നിനക്കൊരാപത്തും വരാതിരിക്കാൻ നിന്റെ ഈ അമ്മ ഒരു കണ്ണു തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്.
എനിക്ക് ഈ പൈസയുടെ ആവശ്യമില്ല. ഇത് പാവപ്പെട്ട ആർക്കെങ്കിലും കൊടുത്തേക്കും. ഞാൻ ഇറങ്ങട്ടെ സാർ. നിൽക്കൂ കൃഷ്ണ. ഇന്നലെ നീ ഒരു നിമിത്തം പോലെ വന്ന് എന്നെ രക്ഷിച്ചു. ഇന്ന് നീ ഒരു ബുദ്ധിമാനാണെന്നും തെളിയിച്ചിരിക്കുകയാണ്. ഈ വിക്രാന്തിന്റെ കൂടെ നിൽക്കാൻ താല്പര്യമുണ്ടോ? എന്റെ ബോഡി ഗാർഡ് ആകാമോ നിനക്ക്? സാർ, എനിക്ക് സാറിന് വേണ്ടി ജോലി ചെയ്യുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ എന്നു മുതൽ വരണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. നീ എന്തായി ചെയ്തത്? അപരിചിതനായ ഒരാളെ നിന്റെ ബോഡി ഗാർഡ് ആക്കിയു നീ. അമ്മ, ഞാൻ അമ്മയുടെ മോനല്ലേ. സുധീർ, ഈ കൃഷ്ണ എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു, ആരെയൊക്കെ കാണുന്നു, ഇതെല്ലാം എനിക്കറിയണം. നീ എന്റെ മോനല്ലേ, പിന്നെ പിന്നെ ഇതെങ്ങനെ നിന്റെ കൈ വന്നു? ഇത് ഞാനെന്റെ മോന് കൊടുത്തതാ. നീ എന്തു പറഞ്ഞാലും എനിക്കറിയാം, നീ എന്റെ മോൻ തന്നെ. നീ എന്റെ മോൻ തന്നെയാ. നീ നീ എന്റെ മോൻ. എനിക്കറിയാം എന്റെ മോനാണെന്ന്. എനിക്കറിയാം എന്റെ മോൻ തന്നെയാ, എന്റെ കൃഷ്ണ തന്നെയാ. ഏയ്, എന്താ ഇത്? നിങ്ങൾ എന്തായി ചെയ്യുന്നത് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഇവൻ നിങ്ങളുടെ മോനൊന്നുമല്ല. മാറ്. കൃഷ്ണ, നീ പോകാൻ നോക്ക്. നാളെ മുതൽ ജോലിക്ക് വരാനുള്ളതാ. അമ്മ സൂക്ഷിക്കണം.
അമ്മേ. നീ അതേക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട, നിനക്കൊന്നും അറിയില്ല. ഒരാപത്ത് നിനക്ക് നേരെ വന്നാൽ ഈ അമ്മയ്ക്കത് അറിയാൻ സാധിക്കും മോനെ. എനിക്ക് ആ കൃഷ്ണയെ മനസ്സിലാകുന്നതേയില്ല. ഓം കാളികായ നമോ നമഃ. ഇന്നെന്റെ ഇടം കണ്ണു വല്ലാതെ തുടിക്കുന്നുണ്ട്. അമ്മേ, ഈ വന്ന കൃഷ്ണയില്ലേ, അവനാണ് അമ്മയുടെ മോന്റെ ഈ ജീവൻ. സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷിച്ചത് നിനക്കൊരാപത്തും വരാതിരിക്കാൻ നിന്റെ ഈ അമ്മ ഒരു കണ്ണു തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. ഒരമ്മയ്ക്ക് കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ മക്കൾക്ക് നല്ലതേതാണ് ചീത്തയേതാണെന്ന്. ഞാൻ നിന്നോട് പറഞ്ഞേ ഉള്ളൂ. എങ്കിലും ഞാൻ നിന്റെ അമ്മയല്ലേ. എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ ഈ അമ്മ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അമ്മയുടെ മോനല്ലേ അമ്മേ. ആ കൃഷ്ണയെ കുറിച്ച് എല്ലാം അന്വേഷിക്കാൻ പറഞ്ഞിരിക്കാൻ ഞാൻ. നീ എന്ത് ചെയ്താലും അവന്റെ ഈ വരവിന് എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ട്. മോനെ, മോനെ നീ കരയാതിരിക്കെ. നീ എന്തിനാ കരയുന്നേ? അഗ്ലൻ എന്റെ അമ്മ, എന്റെ അമ്മ ആ ദുഷ്ടന്മാരുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുക. എനിക്ക് അമ്മയുടെ മകനല്ലെന്ന് എനിക്ക് പറയേണ്ടി വന്നു. എന്ത് മകനാ ഞാൻ? സ്വന്തം അമ്മയെ തള്ളി പറഞ്ഞിട്ട് ആ അമ്മയല്ലേ എനിക്ക് ജന്മം നൽകിയത്. എന്നിട്ട് അമ്മയെ അവിടെ ഉപേക്ഷിച്ച് ആ ദുഷ്ടന്മാരുടെ ഇടയിൽ ഞാനിവിടെ ഒന്നും ചെയ്യാതെ വെറുതെ കൈ കെട്ടി നോക്കി നിൽക്കുക. അല്ല,
നിന്നെക്കൊണ്ട് കഴിയാത്തത് കൊണ്ടല്ല, നിനക്കത് സാധിക്കും. ഇത്രയും നാൾ നീ നിന്റെ അമ്മയെ ഓർത്ത് നിസ്സഹായനായി നിന്നു, ഇനിയത് പാടില്ല മോനെ. നിന്നെ മോനെ പകരം വീട്ടാനല്ലേ നീ ഇത്രയും നാൾ കാത്തിരുന്നത്. ഇപ്പോൾ അതിനുള്ള സമയമായിരിക്കുകയാണ്. പക്ഷെ അങ്കിൾ എന്റെ അമ്മ. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. നീ മടങ്ങി വന്നത് ആ അമ്മയ്ക്ക് വേണ്ടിയാണ്. അവർ വർഷങ്ങളായി നിന്നെ കാത്തിരിക്കുന്നു. ഇപ്പോൾ ഈ സമയം മുതൽ നീ അവരെ സഹായിക്കാൻ വേണ്ടി തയ്യാറാവണം. നീ നിന്റെ മനസ്സിനെ ശക്തിപ്പെടുത്തണം. നിനക്കിനി ആ ശത്രുക്കളെയെല്ലാം നേരിടേണ്ട സമയമാണ്. നീ നിന്റെ അമ്മയെ ഉപദ്രവിച്ചവരോട് പകരം ചോദിക്കണം. മാത്രമല്ല നിന്റെ മമ്മ സുധയെയും പിന്നെ മാധവനെ കൊന്നതിനും പ്രതികാരം ചെയ്യണം. ഓർമ്മയില്ലേ? ഓർമ്മയുണ്ടെങ്കിൽ എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ഞാൻ എല്ലാത്തിനും പകരം ചോദിക്കും. ഇത്രയും നാളും നമുക്ക് ദോഷസമയമായിരുന്നു. ഇപ്പൊ അവരുടെ ദോഷസമയം തുടങ്ങിയിരിക്കുക. ഞാൻ ഒരിക്കൽ മരിച്ച് വീണ്ടും ജന്മമെടുത്തവനാണ്. പക്ഷെ ഞാൻ അവർക്ക് നൽകുന്ന വേദന അവരനുഭവിച്ചു കഴിയുമ്പോൾ അവരുടെ ആത്മാവ് വീണ്ടും ജന്മമെടുക്കുന്നതിന് മുൻപ് 1000 വട്ടം ചിന്തിക്കും. കൊള്ളാം മോനെ. ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നത്? അവരുടെ ആയുധം വച്ച് തന്നെ ഞാൻ അവരെ കൊല്ലും. ആ ആയുധമാണ് സമീറ. വിക്രം സാർ പറയൂ. ആ അതെല്ലാം കഴിഞ്ഞു, ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ഡ്രൈവർ എന്തു പറ്റി, എന്തിനാ വണ്ടി നിർത്തി? സാർ റോഡിൽ ഒരു കല്ലുകൾ നിർത്തിയിരിക്കുകയാണ്. എങ്കിൽ അത് പെട്ടെന്ന് പോയി മാറ്റ്. യു ഇഡിയറ്റ്സ്, എനിക്ക് വേഗം അവിടെ എത്താനുള്ളതാ. ശരി സാർ. എന്തു പറ്റി, ഇത്ര സമയം എടുക്കുന്ന എന്തിനാ? സാർ നല്ല ഭാരമുണ്ട്, വലിയ കല്ലുകളാണ് സാർ. എന്തെങ്കിലും ചെയ്യ് വേഗം. ഛേ, ഒരു കല്ലെടുത്ത് മാറ്റാൻ പോലും അറിയില്ലേ. ഇന്നലെ നീ എന്റെ കൺമുന്നിൽ വെച്ച് ചെയ്തത് ഞാൻ കാണാൻ ആഗ്രഹിക്കാത്തതാ. ഇനി നിനക്ക് സംഭവിക്കാൻ പോകുന്നത് തൽക്കാലം നീയും കാണണ്ട. എന്റെ മനസ്സ് എത്രയാണോ വേദനിച്ചത് അത്രയും വേദന നിന്റെ ശരീരം അനുഭവിക്കണം. എന്റെ അമ്മയുടെ ഓരോ തുള്ളി കണ്ണുനീരിനും ഞാൻ പകരം ചോദിക്കും. നിന്നെപ്പോലെയുള്ള ചെകുത്താന്മാരെ ശിക്ഷിക്കാൻ എനിക്കൊരു ചെകുത്താനാകേണ്ടി വന്നാലും ഞാനതങ്ങ് സഹിക്കും.
എന്തുപറ്റി സാർ? സാർ കുഴപ്പമൊന്നുമില്ലല്ലോ. സാർ സാർ എന്തുപറ്റി സാർ? ഓക്കെ അല്ലേ? വിക്രാന്ത്, എന്റെ മോൻ വന്നു കഴിഞ്ഞു. നിന്റെ സർവനാശം ആരംഭിച്ചു. ഇനി കണ്ടു, നിന്റെ എല്ലാ തെറ്റിനുമുള്ള ശിക്ഷ നിനക്ക് തീർച്ചയായും കിട്ടും. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഈ ദീപം ആളുന്നത് കണ്ടപ്പോ നിനക്ക് നിന്റെ ജീവൻ പിടയുന്ന പോലെ തോന്നുന്നുണ്ടോ? അതിനുവേണ്ടി തന്നെയാ ഇന്ന് നിന്റെ വീടിനകത്ത് വന്ന് ആരതി ഉഴിയുന്നത്. എന്താ ഇന്ന് ഇത്ര സന്തോഷം? എന്നെ നിങ്ങൾക്കും ഒന്നും ചെയ്യാനാകില്ല, പിന്നെ നിങ്ങളുടെ കൃഷ്ണനുമാകില്ല.